മുഖ്യമന്ത്രി ഏറെക്കുറെ 5 മിനിറ്റ് മുൻപോട്ട് എത്തി മുഖ്യമന്ത്രിയുടെ കൂടെ തുടരുന്നു. വലിയൊരു ജനാവലി ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് അബ്ജോദ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഒരേ കുടുംബത്തിലുള്ള 9 പേരെന്നുള്ള വിവരം ആദ്യം വന്നു. ഇപ്പോഴത്തെ 11 പേരെന്നുള്ള വിവരമാണ് കിട്ടുന്നത്. ഇന്നലെ വൈകിട്ട് നമ്മൾ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്നലെ വൈകിട്ട് ഇത്തരത്തിലുണ്ടായ ഒരു ദുരന്തം, ആ ഒരു ദുരന്തത്തിന്റെ ഭാഗമായാണ് ഈ ഒരേ കുടുംബത്തിൽ തന്നെയുള്ള 11 പേർക്ക് ജീവൻ നഷ്ടമായത്. അതിൽ കുട്ടികൾ അതുപോലെ തന്നെ സ്ത്രീകൾ ഒരേ കുടുംബത്തിൽ തന്നെ ഉള്ള നിരവധി പേർ. ഇത്തരത്തിൽ നേരത്തെ നമ്മളോട് ഈ അനുഭവം തുറന്നു പറഞ്ഞ ഒരു ചെറുപ്പക്കാരനടക്കം പറഞ്ഞതുപോലെ അവർക്ക് തന്നെ അറിയില്ലായിരുന്നു ആരൊക്കെയാണ് ഈ അപകടത്തിൽ പെട്ടതെന്നുള്ള വിവരം. ഏതായാലും ഇത്തരത്തിൽ നാടിനെയാകെ ആകെ തന്നെ നടക്കിയ ഒരു ദുരന്തമായി ഇത് മാറി. ഈ ഇതൊരു തീരദേശ പ്രദേശമാണ്, തീരദേശ മേഖലയാണ്, അവർക്ക് വളരെ പരിചിതമായ സ്ഥലമാണ്. ഈ അപകടം നടന്നത് ഇപ്പോഴും ദൂരദർശനം നടക്കുന്ന മദ്രസയിൽ നിന്ന് പരമാവധി 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് മാത്രം പോസ്റ്റിംഗും ടൂറിസവും എല്ലാം തുടങ്ങിയൊരു സ്ഥലമായതുകൊണ്ട്, ഇന്നലെ അവധി ദിവസം ആയതുകൊണ്ട് അവിടേക്ക് പോയി എന്നാണ് ഈ കുട്ടികളടക്കമുള്ള ആളുകളെ കൂട്ടി അവിടേക്ക് ഒരു ദിവസം വിശ്വാസയാത്രയ്ക്ക് പോയി എന്നാണ് ഏതായാലും ഇതും അടുത്ത ബന്ധുക്കളും മറ്റും പറയുന്നത്. പക്ഷെ ഇത്തരം ഒരു വല്ലാത്തൊരു ദുരന്തത്തിലേക്കാണ് എത്തിയത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തിരുവിതങ്ങാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തിയത്. ഇനി അല്പസമയത്തിനകം റെസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു അവലോകന യോഗമുണ്ട്. അദ്ദേഹത്തെ പ്രധാനമായും ഈ വിഷയം ഇത് വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്നു. ആദ്യമായി എല്ലാ ഇത്തരത്തിലുള്ള ബോട്ട് ദുരന്തങ്ങൾ നമുക്ക് മുന്നിൽ ഒട്ടേറെ അനുഭവങ്ങൾ തെട്ടേക്കാട്ടും. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് താനൂരിൽ തന്നെ ചേരുന്ന അവലോകന യോഗത്തിൽ ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം, ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ശക്തം നൽകും, അത്തരമൊരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആരോഗ്യമന്ത്രിയുടെ ടൂറിസം സന്ദീപ്, ഒപ്പം ഈ നടന്ന അപകടത്തിന്റെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുകയും വേണം. അതിനപ്പുറം നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സ്ത്രീകളാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കാണാൻ എത്തുന്നത്. അതിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ മൃതദേഹം മൂടി പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്നത് കാണുന്നത് അങ്ങേയറ്റം സങ്കടകരമായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കുണ്ടാകുന്ന അപകടങ്ങളൊക്കെ എല്ലാവരെയും സങ്കടപ്പെടുത്തും. കണ്ണീരണിയാത്ത ഒരാൾ പോലും ആ നടന്നു പോകുന്ന സ്ത്രീകളുടെ നിരയിലില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ പത്തം മദ്രസ തന്നെയാണിത്. അവർക്കൊപ്പം പഠിച്ചവർ അവരെ വളരെ വാത്സല്യപൂർവ്വം അവർക്കൊപ്പം സമയം ചെലവിട്ടവരൊക്കെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടുത്തെ ഒരു സ്വാഭാവികമായിട്ടും ഇത്ര ഒരു ദുരന്തപൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു സ്ഥലമാരം എത്രത്തോളം ഇവിടേക്ക് ഇപ്പൊ കുട്ടികളുടെയും അതുപോലെ തന്നെ പുരുഷന്മാരുടെയും മൃതശരീരമാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തീരദേശ മേഖലയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം അവർക്ക് കെട്ടിയെഴുതി ഇല്ലാത്തതാണ്. ഇതിനെ തൊട്ടടുത്ത ഒരു പ്രദേശത്ത് തന്നെയാണ്, അതായത് ഇവിടുന്ന് 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു പ്രദേശമാണിത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്തി മുഖ്യമന്ത്രിയുണ്ട്, സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം തന്നെ, അതുപോലെ തന്നെ ADGP ADGP ചീഫ് സെക്രട്ടറി തുടങ്ങിയ സംസ്ഥാന സർക്കാരിലെ പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, റവന്യൂ മന്ത്രി കെ രാജനെ കാണാം, അതുപോലെ തന്നെ UDFലെ നേതാക്കളുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദനുണ്ട്, അതുപോലെ തന്നെ വിവിധ മത സാമുദായിക നേതാക്കളുണ്ട്. ഒരു ആദ്യഘട്ടത്തിൽ അത്യത് ഇത്ര ഒരു ദുരന്തമായതുകൊണ്ട് ഒരു പൊതുസ്ഥലത്ത് ഒരു പൊതുദർശനം എന്ന രീതിയിൽ ആലോചന ഉണ്ടായിരുന്നെങ്കിലും അത് വലിയ ജനത്തിരക്കും മറ്റും അവർക്ക് കാര്യങ്ങൾ വലിയ സങ്കീർണമാകും എന്നതുകൊണ്ടാണ് ഇവിടെ പരപ്പനങ്ങാണ്ടിയിൽ ഏറ്റവും അധികം ആളുകൾ മരിച്ച, അതും ഒരേ കുടുംബത്തിലെ ഒന്നിലേറെ പേർ മരിച്ച, 11 ഓളം പേർ മരിച്ച ഒരു ഒരു പശ്ചാത്തലത്തിൽ ഈ മദ്രസയിൽ വെച്ച് ഇത്തരത്തിലൊരു പൊതുദർശനം എന്നൊരു ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇവിടെയും വളരെ പരിമിതമായ ആളുകൾക്കാണ് പൊതുദർശനത്തിന് ഉള്ള ഒരു അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉള്ളത്. കാരണം വളരെ ഇടുങ്ങിയ ഒരു കെട്ടിടം, ഒരു തീരപ്രദേശമാണ്. അപ്പോ ഇവിടേക്ക് ഈ ദുരന്ത വാർത്ത അറിഞ്ഞ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഈ ദുരന്തം ഉണ്ടായ ഈ തീരത്തേക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തേക്കും ആളുകൾ എത്തുന്നുണ്ട്. അവരെ പരമാവധി നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇവരുടെ ആസ്പെക്ടിൽ ഇവരുടെ ഈ ഭൗതിക ശരീരം എത്തിച്ചത് വീട്ടിലേക്കായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ മദ്രസയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെയും ഭൗതിക ശരീരം മാത്രമാണ് മദ്രസയിൽ കൊണ്ടുവന്നത്, ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പരമാവധി അരമണിക്കൂർ കൊണ്ട് തന്നെ പൊതുദർശനം പൂർത്തിയാക്കി സംസ്കാര ചടങ്ങിലേക്ക് നടക്കും. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. താനൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ നേരത്തെ ഒരു അവലോകന യോഗം ഉടനടി ചേരും.